രാജ്യ തലസ്ഥാനത്ത് വളരെ ചടുലമായ നീക്കങ്ങൾ നടക്കുകയാണ്. എസ് ഡി കുമാരസ്വാമി നാളെ ദില്ലിക്ക് തിരിക്കുകയാണ്. എല്ലാ കണ്ണുകളും ടി ഡി പി അതായത് തെലുങ്കുദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡുവിനും ജെ ഡി യുവിന്റെ നിതീഷ് കുമാറിലേക്കുമാണ്. നിതീഷ് കുമാറിന് ഇപ്പോഴേ ഉപപ്രധാനമന്ത്രി പദമൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യ സഖ്യം എന്നൊക്കെ പലയിടത്തു നിന്നും വാർത്തകൾ വരുന്നുണ്ട്. 225 സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യത്തിന്റെ എണ്ണം ഫോക്കസ് ചെയ്യുമ്പോൾ ഇരുവരെയും ഒപ്പം നിർത്തിയാൽ 30 സീറ്റാകും. കെ സി ആർ അടക്കം ആരും അന്യരല്ല എന്നുള്ള സന്ദേശം ശരത് പവാർ തന്നെ നേരിട്ട് പലർക്കും നൽകുന്നു എന്നുള്ള അണിയറ വർത്തമാനങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇരുഭാഗത്തും ഒരിടത്ത് അമിത്ഷായും നരേന്ദ്രമോദിയും നേരിട്ടാണെങ്കിൽ മറുപക്ഷത്തെ പവാർ തന്നെ പല കരുക്കൾ നീക്കുന്നു, പലരെയും വിളിക്കുന്നു എന്നാണ് വാർത്തകൾ മനസ്സിലാക്കുന്നത്. എന്താണ് വിവരങ്ങൾ? സുരേഷ്, എന്തായാലും 32 സീറ്റുകളുടെ ഒരു കുറവാണ് ഇപ്പോൾ പ്രധാനമായും കാണുന്നത് ബി ജെ പിക്ക്. ബി ജെ പിയുടെ സംഖ്യ 241 എത്തി നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് ഇനിയിപ്പോൾ കൂടുതൽ പാർട്ടികളെ കൂടെ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ബി ജെ പി നേതാക്കൾ ഇപ്പോൾ പലരെയും വിളിക്കുന്നുണ്ട് എന്നത് സംശയമില്ല. ബി ജെ പി നേതാക്കൾ പ്രധാനമായും ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ കൂടെ നിർത്താനുള്ള നീക്കം നടത്തുകയാണ്. ഇതോടൊപ്പം നിതീഷ് കുമാറിനെ കൂടെ നിർത്താൻ ബി ജെ പി എല്ലാ വഴിയും തേടുകയാണ് എന്നാണ് സൂചന. പക്ഷേ നിതീഷ് കുമാർ ഇപ്പോൾ ചെറിയ ചാഞ്ചാട്ടമൊക്കെ കാണിക്കുന്നുണ്ട് എന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സൂചന. മമതാ ബാനർജി അതേസമയം ശരത് പവാറുമായി സംസാരിക്കുന്നു. മമതാ ബാനർജി അല്പം മുമ്പ് പറഞ്ഞത് കുറച്ചുകൂടി നമ്പർ തെളിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം എന്നാണ്. 5:30 നിലപാട് പറയാം എന്നാണ് മമതാ ബാനർജി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മമതാ ബാനർജി ഒരു സർക്കാർ, ഒരു ബദൽ സർക്കാർ ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾക്ക് മുന്നിട്ടിറങ്ങാനുള്ള സാധ്യത തള്ളിക്കളയാൻ എന്തായാലും നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ കൂടെ നിർത്താൻ ബി ജെ പി നോക്കുമ്പോൾ തീർച്ചയായിട്ടും ശരത് പവാറിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ നിതീഷ് കുമാറിനെ കൂടെ കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യ കൺവീനറാക്കാനുള്ളൊരു നിർദ്ദേശം നേരത്തെ ഉയർന്നിരുന്നു. പക്ഷേ നിതീഷ് കുമാറിനെ ഇന്ത്യ സഖ്യ കൺവീനറാക്കാത്തത് കൊണ്ടാണ് നിതീഷ് കുമാർ പിന്നീട് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ബി ജെ പിയുമായി ചേർന്ന് സർക്കാർ രൂപീകരിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൽ നിന്ന് മാറിക്കൊണ്ട് നിതീഷ് കുമാർ ഒരുപക്ഷെ തിരിച്ച് ഇവിടേക്ക് തന്നെ വരുമോ എന്നതാണ് ഇപ്പോൾ അറിയേണ്ടത്. നിതീഷ് കുമാറിന് അതിന് ഒരു തടസ്സവുമില്ല. കാരണം ബീഹാറിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തുടരാം. ആകെയുള്ളത് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുകയും എൻ ഡി എയുടെ ഭാഗമായി നിൽക്കുകയും അതിന് മത്സരിക്കുകയും ഒക്കെ ചെയ്ത ശേഷം പെട്ടെന്ന് നിലപാട് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം നമുക്ക് കാണേണ്ടതുണ്ട്. നിതീഷ് കുമാറിന് വലിയ സ്ഥാനങ്ങൾ എന്തായാലും നൽകാൻ തയ്യാറാണ്.